കുറ്റിപ്പാല ചേന്നമംഗല്ലൂർ റോഡ് നവീകരണം അട്ടിമറിക്കാൻ ശ്രമമെന്ന് പരാതി. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതിഷേധവും ഉയർന്നു കഴിഞ്ഞു. പ്രദേശത്തെ കൗൺസിലർമാർ നേരത്തെ തന്നെ പരാതിയുമായി എത്തിയിരുന്നു. മുക്ക നഗരസഭയിലെ ചേന്നമംഗല്ലൂർ കുറ്റിപ്പാല റോഡ് നിർമ്മാണമാണ് വീണ്ടും വിവാദമാവുന്നത്. നിലവിൽ മുനിസിപ്പാലിറ്റിയും കരാറുകാരനും പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് അംഗീകരിച്ച കരാറിനും എസ്റ്റിമേറ്റിനു വിരുദ്ധമായി അശാസ്ത്രീയമായ രീതിയിൽ റോഡ് നിർമ്മാണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിൽ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വന്ന അജണ്ടയാണ് പ്രതിഷേധത്തിന് കാരണമായത്. MLA സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ റോഡിൽ 5 മീറ്ററിൽ കൂടുതലുള്ള ഭാഗങ്ങൾ ടാറിൻ ചെയ്യുന്നതിനായി നിലവിലെ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യാൻ തീരുമാനിച്ചുവെന്ന് കാണിച്ചാണ് 28-ാം നമ്പറായി വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എസ്റ്റിമേറ്റിൽ രേഖപ്പെടുത്തിയ 3.9 കിലോമീറ്റർ നീളം 5 മീറ്റർ വീതിയോടെ BMBC നിലവാരത്തിൽ ടാറിംഗ് ഡ്രൈനേജ് ആവശ്യമായ സ്ഥലങ്ങളിൽ കരിങ്കൽ കെട്ട് മഴവെള്ളം ഒഴുകിപ്പോവാൻ 640 മീറ്റർ ഐറിഷ് ട്രെയിൻ എന്നിവ ഒഴിവാക്കി കേവല ടാറിംഗ് മാത്രം ഉൾക്കൊള്ളിക്കാവുന്ന ശ്രമമാണ് അജണ്ടയ്ക്ക് പിന്നിലെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. പ്രദേശത്തെ കൗൺസിലർമാർ ഉൾപ്പെടെ 15 പേർ കൗൺസിൽ യോഗത്തിൽ ഇത് സംബന്ധിച്ച് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ റോഡ് കച്ചേരി വരെ നന്നാക്കി ചേന്നമംഗല്ലൂർ ഭാഗത്തെ ഒഴിവാക്കാൻ നീക്കം നടന്നതായും പരാതി ഉയർന്നിരുന്നു. ഇതിനെതിരെ പ്രദേശത്തെ കൗൺസിലർമാർ ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു. എന്നാൽ റോഡ് പൂർണ്ണമായി നന്നാക്കുമെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവുമാണെന്ന് ചൂണ്ടിക്കാട്ടി സ്ഥലം MLA ലിൻഡോ ജോസഫും രംഗത്തെത്തിയിരുന്നു. എസ്റ്റിമേറ്റിൽ പറഞ്ഞ സൗകര്യങ്ങളോടെ BMBC രീതിയിലുള്ള ശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് ആവശ്യം. അതിന് നിലവിലെ തുക പര്യാപ്തമല്ലെങ്കിൽ നഗരസഭ സർക്കാർ തലത്തിൽ കൂടുതൽ ഫണ്ട് ലഭ്യമാക്കുകയാണ് വേണ്ടതെന്ന് കൗൺസിലർമാരായ ഗഫൂർ മാസ്റ്റർ, സാറാ കൂടാരം, ഫാത്തിമ കൊടപ്പന, റംല ഗഫൂർ, മധു മാസ്റ്റർ എന്നിവർ പറഞ്ഞു. ഒരു വശത്ത് നിലവിലെ തുകയ്ക്ക് തന്നെ ഈ സൗകര്യങ്ങൾ ഒരുക്കാമെന്ന് അവകാശവാദങ്ങൾ ആവർത്തിക്കുകയും മറുഭാഗത്ത് സൗകര്യങ്ങൾ വെട്ടിച്ചുരുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. ഇത് കരാറുകാർക്കും അതുമായി ബന്ധപ്പെട്ടവർക്കും അഴിമതിക്ക് അവസരം നൽകലാണ്. ഈ പ്രദേശത്തോട് തുടർന്ന കടുത്ത വിവേചനത്തിനും നീതി നിഷേധത്തിനുമെതിരെ മേഖലയിലെ ജനങ്ങളെ അണിനിരത്തി ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും ചേന്നമംഗല്ലൂർ പ്രദേശത്തെ കൗൺസിലർമാർ വ്യക്തമാക്കി. CTV പ്രാദേശിക വാർത്ത, മുക്കം.